എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൈവ് മിഷൻ പദ്ധതിയെ കുറിച്ചാണ്. ലൈവ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ പക്കാ തട്ടിപ്പും ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പറ്റാത്തതുമായ ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നുള്ള ഒരു കാര്യത്തിൽ പോലും സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. സർക്കാർ പറയുന്നത് ഉദ്യോഗസ്ഥർ വർഷമാണ്. അങ്ങനെ സർക്കാർ പറയുന്ന രീതിയിൽ ജോലി ചെയ്യാനല്ല ഉദ്യോഗസ്ഥരെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ ജോലിക്ക് വെച്ചിരിക്കുന്നത്? ഇതിപ്പോൾ പലതവണ മാറ്റി പറയുന്ന ജനങ്ങൾക്ക് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാരിന് വളരെയേറെ പ്രതീക്ഷയോടുകൂടി ആൾക്കാർ കണ്ട ഒരു സർക്കാരാണിത്. അപ്പോൾ ഈ സർക്കാരിനെ വളരെ അങ്ങനെയുള്ള ഒരു സർക്കാരിനെ വളരെ നിരാശയോടെ മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. അത്രയ്ക്ക് വളരെ നിരാശപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അറിയിപ്പുകളൊക്കെയാണ് ലൈവ് മിഷനിൽ നിന്ന് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നത്? എന്താണിവർ ഇത്രയും കാലം വേണം ഒരു വീട് ഒരു കൊടുക്കുന്നതിന് ഒരു അർഹതപ്പെട്ട ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇത്രയും കാലതാമസം? ഏത് ലോകത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ലൈവ് മിഷൻ പദ്ധതിയും 400,000 രൂപയും ഒക്കെ ഉള്ളെന്നുള്ള സത്യം നമ്മൾ കണ്ടുകൊണ്ട് തന്നെ പറയട്ടെ. ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഇത്രയും വലിയ പരസ്യമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയാണെന്ന് ഒക്കെയാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. അപേക്ഷകർ പറയുന്നത് ഇത് നടപ്പിലാകത്തില്ല, ഇതൊരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് തന്നെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു കാലതാമസം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇത്രയും പേര് ഏതാണ്ട് 900,000 920,000 മേളിൽ ആൾക്കാർ അപേക്ഷിച്ച ഒരു പദ്ധതിയാണിത്. നിലവിൽ 2017 ലിസ്റ്റ് വന്നിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കിടക്കുന്നു. അതിനുശേഷമുള്ള ഈ പുതിയ ലിസ്റ്റ് നിങ്ങൾ ഇതുമായിട്ടും പ്രസിദ്ധീകരിച്ചില്ല. ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ 900,000 പരം ആൾക്കാർ അപേക്ഷിച്ചവരിൽ എത്ര പേർക്ക് വീട് ഒരു 5 വർഷത്തിനുള്ളിലെങ്കിലും 500,000 പേർക്ക് വീട് എങ്ങനെ കിട്ടുമെന്നുള്ളൊരു ഒരു ഉറപ്പെങ്കിലും ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ കുറേ ആൾക്കാർ ഏകദേശം ഈ 900,000 കൂടാതെ പണ്ടെങ്ങോ അപേക്ഷിച്ചു എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു ക്ലിയർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സർക്കാർ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളോട് വളരെയേറെ വെറുപ്പ് ഉണ്ടാകും. ഇപ്പോൾ അടുത്ത് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ആൾക്കാർ ഈ ഒരു വീടിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേര് വാടക കൊടുത്ത് മുടിയുന്നുണ്ടെന്നറിയാമോ? വർഷങ്ങളായിട്ട് വാടക കൊടുത്ത് മുടിയുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. എത്രയോ അർഹതപ്പെട്ട ആൾക്കാർ വീടിടിഞ്ഞ് വീണ് ഒരു ഷെഡിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും ആൾക്കാർ അപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടായി. ഒരു വീട് വെക്കാൻ സ്വാതന്ത്ര്യമായിട്ടൊരു വീട് വെക്കാൻ ഗതിയുള്ളവനൊരിക്കലും നിങ്ങളുടെ ഈ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഒരിക്കലും വരത്തില്ല. അപ്പോൾ തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ് ഈ ഒരു അപേക്ഷയുമായിട്ട് നീ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ കടവെങ്കിലും വാങ്ങിച്ചൊരു വീട് വെക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി കാത്തുകെട്ടി കിടക്കത്തില്ല. അപ്പോൾ ദൈവത്തോർത്ത് സർക്കാരെ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒന്നുമില്ലേ നിങ്ങൾ കരട് ലിസ്റ്റെങ്കിലും പ്രസിദ്ധീകരിക്കും. അപ്പം അങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ ആൾക്കാരെ അപേക്ഷയും വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പം തരാം എന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ഈ ഒരു പദ്ധതി പുനരവലോകനം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയെങ്കിലും അപേക്ഷ വാങ്ങിക്കുമ്പോൾ ഇത്രയും ആൾക്കാരെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ, അവർക്ക് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൊടുത്തു, നിങ്ങൾ ഉടനെ കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങളൊരു 4 വർഷം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടവർ കാത്തിരുന്നാൽ മതിയല്ലോ, വേണ്ടാത്തവർ അതും കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇനിയെങ്കിലും നിങ്ങളൊരു അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിൽ ചെയ്ത് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ പറയുന്നത് ഇത് പിന്നെ ഒരാൾ പോലും അനർഹരായിട്ടുള്ള ഒരാളും ഉൾപ്പെടരുതെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അർഹരായിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധാരണ മൂലം ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അനർഹരായിട്ടുള്ള പല ആൾക്കാരും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും ഇനി അപ്പീലൊക്കെ കൊടുത്ത്, അപ്പീലിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് പ്രാഥമിക ബോധം പോലും ഇല്ല. പല ആൾക്കാരും ഇപ്പോഴും ലൈവ് മിഷൻ പദ്ധതി എന്തുവാണെന്ന് അറിയാൻ വയ്യാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ കൊണ്ടാണ് ഈ 900,000 പരം അപേക്ഷകർ മാത്രമായിട്ട് ഈ ലൈവ് മിഷൻ പദ്ധതി ഒതുങ്ങിയത്. അല്ലെങ്കിൽ 20,000,000 മേളിൽ അപേക്ഷകർ ഇവിടെ ഉണ്ടാകുമായിരുന്നു.
അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, വീടില്ലാത്തവർ ഇനിയുണ്ട്. ഇവരെ ഒന്ന്, നിങ്ങൾക്കൊരു വീടില്ലാത്ത ഒരാളിനെ ഇത്രയും പുരോഗമനപരമായിട്ടുള്ള ഈ രാജ്യം ഇത്രയും പുരോഗമിച്ച ഒരു കാലത്ത് ഒരു അപേക്ഷകനെ അപേക്ഷ കൊടുത്ത് അവന് കൃത്യമായിട്ട് അർഹതയുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ഇതിനും മാത്രം ആ സമയം എന്തിനാണ്? 2020 2021 ഫെബ്രുവരിയിൽ അപേക്ഷ കൊടുത്തതാണ്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, 2021 കൊടുത്തതാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ മെയ് മാസമാകുന്നു. ഇതുവരെ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഓർത്ത്, നിങ്ങൾ ജനങ്ങളെ ഓർത്ത്, ദൈവത്തെ അല്ല ജനങ്ങളെ ഓർത്ത്, പാവപ്പെട്ടവനെയും കഷ്ടപ്പെടുന്നവനെയും ഓർത്ത്, പാവപ്പെട്ടവൻ്റെ സർക്കാരെന്ന് പറയുന്ന ഇത് നിങ്ങൾക്കെതിരായിട്ടുള്ള ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് സത്യമാണെന്ന് ബോധിച്ച് ഈ അപേക്ഷകർക്ക് ബോധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്. നമുക്കറിയാം ഏകദേശം 200,000 മുകളിൽ, അതായത് 300,000 വീടുകൾ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. മനസ്സോടി തിരുമണ്ണ് എന്നൊരു പദ്ധതിയിൽ കൂടെ ഏകദേശം 997% വസ്തു ഇപ്പം നിലവിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വിതരണം ചെയ്യുകയും അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഇത് അർഹരായിട്ടുള്ള ആരൊക്കെയാണെന്നൊന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർ കാത്തിരുന്ന് മുഷിയേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് തന്നെ അറിയാം, പല ആൾക്കാരും വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അവർ അടിത്തറ കെട്ടിയെന്ന്. അത് അവരുടെ വിഡ്ഢിത്തരമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എഗ്രിമെൻറ്റ് വെക്കാതെ സ്വന്തം രീതിയിൽ അടിത്തറ കെട്ടിയിട്ട് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർ വി ഒ എ കണ്ട് നിങ്ങൾക്ക് ഇത് അങ്ങനെ അടിത്തറ കെട്ടിയിട്ട് പിന്നെ അപേക്ഷിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ അടിത്തറ കെട്ടിയിട്ടിട്ട് സ്വന്തം ആരെങ്കിലും വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പർ പറഞ്ഞു അല്ലെങ്കിൽ സെക്രട്ടറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സ്വന്തം രീതിയിൽ സ്വന്തം ഇഷ്ടത്തിന് എഗ്രിമെൻറ്റ് വെക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ പഞ്ചായത്താണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണോ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണോ അവിടെയായിട്ട് നിങ്ങൾ എഗ്രിമെൻറ്റ് വെക്കാതെ ഒരു കാരണവശാൽ നിങ്ങൾ പണി തുടങ്ങാൻ പാടില്ല. പണി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പണിയായിട്ട് വരും. ആ കാര്യം ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ സർക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിന് ആവശ്യമായിട്ടുള്ള ആദ്യം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരെയൊക്കെ വിട്ടു തരണമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് കിട്ടിയിരുന്നില്ല. എന്നാൽ അത് മന്ത്രിതലത്തിൽ ചർച്ച നടത്തി ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ കാര്യങ്ങളും നടന്നില്ല. ഇപ്പോഴും വെരിഫിക്കേഷനൊക്കെ നടക്കുകയാണ്. ബ്ലോക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ പലരുടെയും വീടുകളിൽ വരുന്നുണ്ട്. 1, 2, 3 വെരിഫിക്കേഷൻ നടന്ന വീടുകളുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടോ ലൈവ് മിഷൻ പദ്ധതിയെ മോശമാക്കി കാണിക്കാനോ വേണ്ടിയല്ല ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. ഇങ്ങനൊരു വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടൻ്റെ ആശങ്ക സർക്കാർ അറിയണം. സർക്കാർ അറിഞ്ഞാൽ മാത്രം പോരാ, എത്രയും പെട്ടെന്ന് ആശങ്ക തീർത്ത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനെങ്കിലും താല്പര്യം കാണിക്കണം. കാരണം ജനങ്ങൾ അതുപോലെ ക്ഷമ കെട്ടിരിക്കുകയാണ്. അവർക്ക് ഇല്ലായ്മ കൊണ്ടല്ല ഇങ്ങനൊരു അപേക്ഷയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇല്ലെങ്കിൽ അവരുമോ അവരുടെ ഒരു അവകാശം തേടിയല്ലേ അവർ വരുന്നത്? അവർക്ക് ആ ഒരു അവകാശം, അത് നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് ഊർന്ന് പറയാനെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകണ്ടായി. ഇപ്പോൾ ഈ ലൈഫ് പദ്ധതിയിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു പദ്ധതി തന്നെയാണ്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നാണ് അവർക്ക് ആഗ്രഹം. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉദ്യോഗസ്ഥരിങ്ങിട്ട് വട്ടം കറക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇതിൻ്റെ അത് തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി, അപേക്ഷകരെല്ലാം തന്നെ വീഡിയോ കാണുന്നവർ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റ് മാധ്യമങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീടും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.